ഇടുക്കിയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ കാർഷിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുകയാണ്. പരമ്പരാഗത കൃഷിവിളകൾ സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള പരിശ്രമങ്ങൾക്ക് വനപാലകരും പിന്തുണ നൽകുന്നു. റിപ്പോർട്ടിലേക്ക്. മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇടുക്കിയിലെ ആദിവാസി സമൂഹങ്ങൾ. മുൻകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നതും ഇന്ന് പ്രചാരത്തിലില്ലാത്തതുമായ വിത്തിനങ്ങൾ കണ്ടെത്തി പരമ്പരാഗത രീതിയിൽ പരിപാലിക്കുന്ന പുനർജീവനം എന്ന പേരിലുള്ള പദ്ധതി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നടപ്പിലാക്കി വരികയാണ്. ആധുനിക ഭക്ഷണശീലങ്ങളിലേക്ക് വഴിമാറിയ ആദിവാസികളെ തങ്ങളുടെ ഗതകാല കാർഷിക സംസ്കാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. ആനമുടി വനം വികസന ഏജൻസിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പുനർജീവനത്തിന് ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ തായണ്ണൻകുടിയിലാണ് തുടക്കമായത്. പച്ചമുട്ടി, പൂവൻ റാഗി, കരിമുട്ടി, തൊങ്കൽ, നീലക്കണ്ണി തുടങ്ങിയ ഏഴിനം പരമ്പരാഗത വിത്തുകളുടെ വീണ്ടെടുപ്പ് ഇതുവഴി സാധ്യമായി. റാഗിയുടെ പറയ കാര്യത്തിൽ നാല് അഞ്ചായിട്ട് ഒരു പത്തൈറ്റം പോലെ ഉണ്ട്. അതിൽ മൂന്ന് മാസം വരുന്നതുണ്ട്, നാല് മാസം വരുന്നതുണ്ട്, ആറ് മാസം വരുന്നതുണ്ട്. മുമ്പുണ്ടായിരുന്ന പച്ചക്കറി ഇനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആദിവാസികൾക്ക് കഴിഞ്ഞു. ചിന്നാറിലെ തായണ്ണൻകുടിയിൽ 2016 ആരംഭിച്ച് തമിഴ്നാട് പ്രവിശ്യയിലെ എല്ലാ കുടികളിലും പരമ്പരാഗത എന്നതായി മറയൂർ ചന്ദന ഡിവിഷനിലെ വിവിധ മുതുവാ കുടികളിലും പുനർജീവന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. നമ്മള് മിക്സഡ് ആയിട്ടുള്ള എല്ലാ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഭാവിയിൽ പക്ഷിക്ഷാമോ മറ്റ് കാര്യങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അതിനെ അതിജീവിക്കണം എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെ റാഗി, അതുപോലെ കൂർക്ക, കപ്പ, ചേമ്പ്, വിവിധയിനം കൃഷികൾ ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഭക്ഷ്യവിളകളും നാണ്യവിളകളും വിറ്റഴിക്കാൻ വനപാലകർ വിപണികളും കണ്ടെത്തി വരികയാണ്. മറയൂർ അഞ്ചനാട് പ്രവിശ്യയിലെ ഗോത്ര സമൂഹങ്ങൾ ഇപ്പോഴും റാഗി ഉൾപ്പെടെയുള്ള പരമ്പരാഗത കൃഷിയിൽ സജീവമാണ്. നെല്ലിപ്പെട്ടിക്കുടിയിൽ നിന്നും ക്യാമറമാൻ ജോജി ജോണിനൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.